ഹിന്ദുമതത്തിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് ചേക്കേറിയവരെ തിരികെ പുനഃപരിവർത്തിപ്പിക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്തുകാർ. CPIMഉം മറ്റും ഈ പരിവർത്തനത്തെ എതിർക്കുമ്പോൾ ബലം പ്രയോഗിച്ച് പരിവർത്തനം നടക്കുന്നില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ കണ്ടെത്തൽ. കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും തികച്ചും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും വളരെ ഉയർന്ന ചിന്താഗതി ഉള്ളവരുമാണ്. ഈ വിഭാഗീയതയിൽ നിന്നൊക്കെ അതുകൊണ്ട് തന്നെ കേരളത്തിന് മാറി നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കമ്പൽസറി ആയിട്ടുള്ള കൺവെർഷനോ റീ കൺവെർഷനോ ഒന്നും ഇല്ല. നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിന്ന് പോകുന്ന ആ നല്ല അന്തരീക്ഷം തുടരാം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് തുടരുക തന്നെ ചെയ്യും. ഇൻ്റർവെൻഷൻ വേണ്ട സാഹചര്യം വന്നാൽ ഗവൺമെൻറ് ഇടപെടും. പക്ഷേ അങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. പുനഃപരിവർത്തനത്തെ ചരിത്രം പറഞ്ഞ് അനുകൂലിക്കുന്നവരുമുണ്ട്. ടിപ്പുവിന്റെ പടയോട്ട കാലത്തും മതപരിവർത്തനം തുടങ്ങി വിദേശ രാജ്യത്ത് നിന്ന് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ വന്നിറങ്ങിയ കാലം തൊട്ട് ഇവിടെ മതപരിവർത്തനമായിരുന്നു. അവർക്ക് പ്രവർത്തിക്കുവാനുള്ള പള്ളി പണിയാനുള്ള സ്ഥലവും പള്ളിക്കുണ്ണം പണിയാനുള്ള സ്ഥലവും നമ്മുടെ രാജാക്കന്മാർ സൗജന്യമായി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യവും മതപരിവർത്തനത്തിൽ വരെയുള്ള എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രതിഭാസമാണ്. എത്രയോ ആളുകൾ എത്രയോ കൊല്ലങ്ങളായി കേരള ഗവൺമെൻറ് മതപരിവർത്തനവും അതോടൊപ്പം തന്നെ ലവ് ജിഹാദും നടക്കുന്നുണ്ട് എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ് റിപ്പോർട്ട് വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ആരും ഒരു MLAയോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അത് ശരിയല്ല എന്ന് പറയാനുണ്ടായിട്ടില്ല. പാർലമെന്റിൽ പോലും ഇത്രയധികം ദിവസം ഇത് സ്തംഭിപ്പിക്കേണ്ട കാര്യമെന്ത്? എന്നാലും ഒറ്റക്കാരും ചെയ്തുകൂടെ ഈ മതപരിവർത്തനം ഇന്ത്യയിൽ പാടില്ല. അത് മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടൊരു ബില്ല് പാസാക്കുവാൻ ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കുമായിരുന്നു എങ്കിൽ അതിൽ ഈ പറയുന്നതിന് താൽപാർത്ഥമുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. മതപരിവർത്തനത്തെക്കുറിച്ച് മാത്രമല്ല, മാവോയിസ്റ്റുകൾ എങ്ങനെ ഉണ്ടാകുന്നെന്നും വെള്ളാപ്പള്ളി പറയും. മാവോയിസ്റ്റും നെറ്റിസും ഇവിടെ 6 ജില്ലയിൽ വരുന്നു. എന്താണ് കാരണം? എന്റെ കർത്താവേ, മാവോ സഖാവ് എങ്ങനെ നിലനിർത്തുകയായി? വീട് അടച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ മാവോയിസ്റ്റുകൾക്ക് അടച്ചിട്ട വാതിൽ ഒരു പ്രശ്നമല്ല. അത് തോക്കുകൊണ്ട് നേരിടാം, അവരടിച്ചമർത്താം എന്ന് ആര് വിചാരിച്ചാലും അത് ലോകത്ത് സാധിക്കും. എഴുതും ഒരു ആശയം അടിച്ചമർത്തിക്കൊണ്ട് അവസാനിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെ കേരളത്തിൽ പണ്ടേ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടല്ലേ. പിന്നക്കര വയലാറും എത്രയോ സഖാക്കന്മാരെ വെടിവെച്ചു വന്നിരുന്നു. അതുകൊണ്ട് ആ ആശയം കൊല്ലപ്പെട്ടില്ല. ആ ആശയം കൊല്ലപ്പെടാതെ പോയതുകൊണ്ടാണ് ഈ സ്വതന്ത്രമായ കേരളത്തിൽ ബാലറ്റിലൂടെ അധികാരത്തിൽ വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചത്. ഇപ്പം നക്സലിസത്തെ പറ്റിയും അവരെ തോക്കിക്കൊണ്ട് നേരിടുമെന്നും അവരക്രമത്തിന് വരുന്നു എന്നും പറയുമ്പോൾ ഈ അക്രമത്തിന് വരുന്നു എങ്കിൽ ആ വരുന്നതിനുള്ള കാരണം കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം കാണേണ്ടതല്ലേ ആവശ്യം? ഇവിടുത്തെ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും പട്ടിയവർഗക്കാരനും പട്ടിയേക്കാൾ കഷ്ടമായി തലചായ്ക്കാൻ ഇടയില്ലാതെ വീടില്ലാതെ ദുരിതവും ദാരിദ്ര്യവും ദുഃഖവും മാത്രമായി ഇങ്ങനെ ജീവിതത്തോട് മല്ലിട്ട് കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങൾ ഈ രാജ്യത്തുണ്ടെന്നുള്ള വസ്തുത പലപ്പോഴും എടുത്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവർ സുഖലോലുകന്മാരായി സംഘടിത മതശക്തികൾക്ക് കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും കൊടുത്തുകൊണ്ട് വോട്ട് ബാങ്കുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അധികാര രാഷ്ട്രീയം ഉറപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ അസംതൃപ്തരായ നീതി നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾ സംഘടിതരായി നക്സലെന്നോ മാവോയിസ്റ്റുകളെന്നോ ഇതൊക്കെ പേര് പറഞ്ഞിറങ്ങിയാൽ അവർ തോക്കിലൂടെ വെടിവെച്ചു വന്ന് അല്ലെങ്കിൽ വെടിയുണ്ടെന്ന് നിർത്ത് നിർത്തുകൊണ്ട് അതിനെ നേടാൻ ശ്രമിക്കുന്ന ഏത് ശ്രമവും പാഴ്വേലയാകും. പക്ഷേ ഇതേക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ അറിവുള്ളവർ വേണ്ടേ? ചില സിറ്റികൾ കേന്ദ്രീകരിച്ച് ചില ആളുകൾ ഇത്തരം പ്രവർത്തനം ഇതൊക്കെ ഭീരുത്വമാണ്. നിങ്ങൾ മാവോയിസ്റ്റുകൾ പേടിക്കുമ്പോൾ എന്തുവാ വിളിക്കുന്നേ? ഞങ്ങൾ മാവോയിസ്റ്റുകൾ പേടിക്കാറേയില്ല. അതറിയോ, പൂച്ചയായിരുന്നു. രാത്രി 3 മണിക്കും രാത്രി 5 മണി 2 മണിക്കും ഒക്കെ വന്ന് കല്ലെറിഞ്ഞിട്ട് പോകാതെ എനിക്ക് എന്നെ പിടിക്കാൻ തൂത. അതിനൊന്നും ഒരു അത് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യം മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇത് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് ആർക്കും നടത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടേത് വെറും ബൂർഷ്വാ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ മാവോയിസ്റ്റുകളാണ് യഥാർത്ഥ വിപ്ലവകാരികൾ.
അടുത്ത മാസം രണ്ടടുത്തു കൂടി ആറ് സ്ഫോടനവും നാലൊളിപ്പോരും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വർത്തമാനകാല സംഭവങ്ങളാകുമ്പോൾ ആഭ്യന്തരമന്ത്രി പറയുന്നത് വിശ്വസിക്കുകയേ തരമുള്ളൂ. എന്നാൽ ചരിത്രത്തെ വളച്ചൊടിച്ചാലോ? കെ മുരളീധരന്റെ ആ ഉദ്യമം ഇടവേളയ്ക്ക് ശേഷം. അന്ന് നക്സലൈറ്റ് ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ നേതൃത്വം നൽകിയിരുന്ന ലക്ഷ്മണനെ അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കി കുറച്ചു കാലം ജയിലിലടക്കി. അതുകൊണ്ടാണ് ഈ തണ്ടർബോൾട്ട് ഇറക്കൊക്കെ കുറച്ച് ഭയം. കാരണം ഒരു നല്ല കാര്യം ചെയ്തതിന് ലക്ഷ്മണയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു.